ഈശ്വമിച്ചുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു മക്കളെ സന്തോഷമാണോ എല്ലാവർക്കും നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം കണ്ണടച്ച് കൈകൂപ്പി ആ ദൈവത്തെ മനസ്സിൽ ചിന്തിക്കാം എല്ലാവരും കൈകൂപ്പിക്കേ ആ കണ്ണടച്ച് നിന്നേ ആ ഇനി നമുക്ക് ടീച്ചർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളും പ്രാർത്ഥിക്കണം സ്നേഹസ്വരൂപനായ ഈശോയെ ഇന്ന് അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠങ്ങൾ ഹൃദയസ്ഥമാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മീൻ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം നാലാമത്തെ പാഠമാണ് നേതാവായ മോശ എന്താണ് പാടത്തിൻ്റെ പേര് നേതാവായ മോശ നിങ്ങൾ ചിന്തിക്കും മോശ ആരാണ് ആരുടെ നേതാവാണ് ആരെയാണ് മോശ നയിച്ചത് ഈ ചോദ്യങ്ങൾ നമുക്കുണ്ടല്ലേ അത് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കഴിഞ്ഞ മൂന്ന് പാഠങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ സൂസനയ്ക്ക് ഓർമ്മയുണ്ടോ ഒന്ന് പറയാവോ നമ്മൾ എന്താ പഠിച്ചതെന്ന് പറയ് എന്താ നമ്മൾ പഠിച്ചത് നമ്മൾ പൂർവ്വ പിതാക്കന്മാരെക്കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരാരൊക്കെയായിരുന്നു പേരോർമ്മയുണ്ടോ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ആ ഉറക്ക പറ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ആരൊക്കെയായിരുന്നു പൂർവ്വപിതാക്കന്മാർ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ഇതിൽ അബ്രഹാത്തിൻ്റെ സവിശേഷത എന്തായിരുന്നു അബ്രഹാം നിരവധി ജനതകളുടെ പിതാവാക്കും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അതിനാൽ വാർദ്ധക്യത്തിൽ യാക്കോബ് അബ്രഹാത്തിനും ഭാര്യ സാറായ്ക്കും സാറ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു വൃത്തയും വന്ധിയുമായിരുന്നു അല്ലേ എന്നിട്ടും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച അബ്രഹാത്തിനും സാറായ്ക്കും അവർക്ക് വാർത്തക്യത്തിൽ ഒരു മകന് ലഭിച്ചു ഇസ്സഹക്ക് അബ്രഹാത്തിന്റെ പേരിന്റെ അർത്ഥം എന്തായിരുന്നു ജനതകളുടെ പിതാവ് അബ്രഹാത്തിന്റെ മകൻ്റെ മകൻ ആരായിരുന്നു ഇസ്സഹാക്ക് ഇസ്സഹാക്ക് എന്ന പേരിന്റെ അർത്ഥം എന്തായിരുന്നു ചിരിക്കുന്നവൻ അബ്രഹാത്തിന് വേറൊരു സവിശേഷതയും കൂടെ ഉണ്ടല്ലേ അബ്രഹാത്തിന് ദൈവം എന്തായിരുന്നു പേര് പറഞ്ഞത് വിശ്വാസികളുടെ പിതാവ് എന്നായിരുന്നു എന്തായിരുന്നു വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം തൻ്റെ ഏക പുത്രനെ ദൈവ ഇഷ്ടപ്രകാരം ബലി കഴിക്കാൻ അബ്രഹാം തയ്യാറായി അതിനാൽ ദൈവം വിശ്വാസികളുടെ പിതാവായി അബ്രഹാത്ത് ഉയർത്തി ഇപ്പം നമ്മൾ പഠിച്ചത് അബ്രഹാം അബ്രഹാത്തിൻ്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് രണ്ട് മക്കളുണ്ടായി ആരൊക്കെയായിരുന്നു ഏസാവും യാക്കോബും ഓർമ്മയുണ്ടല്ലോ ഈ കഥകൾ ഇസഹാക്കിൻ്റെ കഥ ഇനി ടീച്ചർ പറയണോ ഇസഹാഖെന്ന പേരിൻ്റെ അർത്ഥം എന്താണ് പറയുക ഇസഹാഖിൻ്റെ പേരിൻ്റെ അർത്ഥം ചിരിക്കുന്നവൻ അബ്രഹാത്തിന്റെ പേരിൻ്റെ അർത്ഥം ജനതകളുടെ പിതാവ് ഇസഹാക്ക് എന്ന പേരിൻ്റെ അർത്ഥം ചിരിക്കുന്നവൻ ഇസഹാക്ക് വിഹ വിവാഹിതനായി രണ്ട് മക്കളുണ്ടായില്ലേ ഏസാവും യാക്കോബും അബ്രഹാം ഇസഹാക്ക് യാക്കോബ് മറക്കരുത് നമ്മുടെ പൂർവ്വവിതാക്കന്മാരാരൊക്കെയാണ് ഇവർ മൂന്ന് പേരാണ് ഇനി യാക്കോബ് യാക്കോബ് വിവാഹിതനായി യാക്കോബിന് എത്ര മക്കൾ ജനിച്ചു യാക്കോബിന് പന്ത്രണ്ട് മക്കൾ ജനിച്ചു അതിൽ പതിനൊന്നാമനായ ജോസഫിനോട് പിതാവായ യാക്കൂബിന് അതിരറ്റ സ്നേഹമായിരുന്നു അതിനാൽ മറ്റ് പതിനൊന്ന് സഹോദരങ്ങൾക്കും ജോസഫിനോട് വലിയ അസൂയ തോന്നി അവർ എന്തു ചെയ്തെന്നോ ജോസഫിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു ജോസഫിനെ എന്തു ചെയ്യാൻ ശ്രമിച്ചു അപായപ്പെടുത്താൻ ശ്രമിച്ചു കൊല ചെയ്യാൻ ആഗ്രഹിച്ചതാണവര് പക്ഷേ ഈജിപ്തിലോട്ട് പോയ കച്ചവടക്കാർക്ക് ജോസഫിനെ അവർ വിറ്റു ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ജോസഫ് ഇപ്പൊ എവിടെയാണ് ഈജിപ്തിൽ അവിടെ പൊത്തിഫർ എന്ന പേരായ ഒരു ഉദ്യോഗസ്ഥൻ മനസ്സിലാകുന്നുണ്ടോ ആ ഉദ്യോഗസ്ഥന്റെ പേരെന്താണ് പൊത്തിഫർ പൊത്തിഫർ എന്ന പേരായ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ജോസഫിനെ ആ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്തായിട്ടാണ് മേടിച്ചതെന്നോ അടിമയായിട്ട് പൊത്തിഫറിൻ്റെ വീട്ടിൽ അടിമയായി ജോലി ചെയ്ത ജോസഫ് തൻ്റെ വിശ്വസ്തത മൂലം അവിടുത്തെ കാര്യസ്ഥനായി മാറി കാര്യസ്ഥനായി ജോലി ചെയ്ത ജോസഫിനോട് പുത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഒരു മോഹം തോന്നി തന്നോടടുത്ത് പാപം ചെയ്യാൻ പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ നിർബന്ധിച്ചു എന്നാൽ ജോസഫ് അതിന് വഴങ്ങിയോ ഇല്ല ജോസഫ് എന്ത് ചെയ്തു അതിന് വഴങ്ങിയില്ല അതിന് വൈരാഗ്യമൂത്തി പൊത്തിഫറിൻ്റെ ഭാര്യ എന്ത് ചെയ്തെന്നോ ജോസഫിനെ പലവിധ അപവാദങ്ങൾ പറഞ്ഞ് ജോസഫിനെ കാരാഗ്രഹത്തിലടച്ചു മക്കൾക്കറിയാവോ എന്താ കാരാഗ്രഹമെന്ന് വെച്ചാൽ എന്താ കാരാഗ്രഹം എന്ന് വെച്ചാല് ആ ജയില് നമുക്കറിയാം ഇവിടെയൊക്കെ ജയിലുണ്ടല്ലേ ആ അതുപോലെ കാരാഗ്രഹത്തിൽ ജയിലിൽ അടച്ചു ഇപ്പോ ജോസഫ് എവിടെയാണ് അടിമയായി വന്ന ജോസഫ് ഇപ്പോൾ കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ജോസഫിന് ഒരവസരം ലഭിക്കുന്നു എന്തായിരുന്നെന്നോ അവിടുത്തെ രാജാവ് ഒരു സ്വപ്നം കണ്ടു രാജാക്കന്മാരൊക്കെ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി അവർ ആളുകളെ വിളിപ്പിച്ചിരുന്നു അതിന് പ്രാവീണ്യം നേടിയവരൊക്കെ ഉണ്ടായിരുന്നു എന്തു ചെയ്തെന്നോ ജോസഫിനും ഇതുപോലെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഒരു അവസരം കിട്ടി ജോസഫ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നൽകി ദേശത്ത് ഉണ്ടാകാൻ പോകുന്ന കഠിന ക്ഷാമത്തെക്കുറിച്ച് ജോസഫ് സ്വപ്ന വ്യാഖ്യാനം നൽകി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മക്കളെ കഥ ആ ജോസഫ് സ്വപ്ന രാജാവിന് വളരെ സന്തോഷമായി രാജാവ് എന്ത് അറിയാമോ സംപ്രീതനായ രാജാവ് ജോസഫിനെ കാരാഗ്രഹ വിമുക്തി കൊടുത്തു അവിടുത്തെ ദേശത്തിന്റെ അധിപതിയാക്കി ജോസഫിനെ ഉയർത്തി അടിമയായി ഈജിപ്തിൽ വന്ന ജോസഫ് ഇപ്പോൾ ആരാണ് ഇപ്പോൾ ആ ദേശത്തിന്റെ ഈജിപ്ത് ദേശത്തിന്റെ അധിപതി അങ്ങനെ ജോസഫിന്റെ സ്വപ്ന നിർവചനം കേട്ട രാജാവ് എന്തു ചെയ്തു ആ അവിടുത്തെ കലവറകളൊക്കെ ധാന്യങ്ങൾ കൊണ്ട് നിറച്ചു കഠിനമായ ക്ഷാമമുണ്ടായി അതിനുശേഷം ദേശത്താകെ ക്ഷാമം മറ്റുള്ള ദേശക്കാരൊക്കെ ഈജിപ്തിലേക്ക് വന്നു എന്തിനാണ് അവർ വന്നത് ആ ഈജിപ്തുകാർ നേരത്തെ കലവറയൊക്കെ നിറച്ചു വെച്ചിരുന്നു അല്ലേ അവർ ഇങ്ങോട്ട് സാധനങ്ങൾ വേടിക്കാൻ ധാന്യങ്ങൾ വേടിക്കാൻ അവർ ഈജിപ്തിലേക്ക് വന്നു അവരുടെ കൂട്ടത്തിൽ ആരും വന്നു നമ്മുടെ ജോസഫിൻ്റെ സഹോദരങ്ങളും എത്തി എന്നാൽ ഈ സഹോദരങ്ങൾ ജോസഫിനെ തിരിച്ചറിഞ്ഞു അവർക്കാകെ ഭയമായി നമ്മുടെ ജോസഫും സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു എന്നാൽ ജോസഫ് അവരോട് നേരുപാധികം ക്ഷമിക്കുകയും അവരോട് പറയുകയും ചെയ്തു നിങ്ങൾ എന്നെ വിറ്റതുകൊണ്ട് പേടിക്കണ്ട ദൈവമായ കർത്താവ് നിങ്ങൾക്ക് മുൻപേ എന്നെ ഇങ്ങോട്ടയച്ചതാണ് നമ്മുടെ ജീവിൻ്റെ നിലനിൽപ്പിനായിട്ട് എന്നിട്ട് ജോസഫ് എന്താ ചെയ്തത് ആവശ്യത്തിന് ധാന്യങ്ങൾ കൊടുത്തു എന്ന് മാത്രമല്ല തൻ്റെ പിതാവായ യാക്കോബിനും പതിനൊന്ന് സഹോദരങ്ങൾക്കും തന്നോടുകൂടി ഈജിപ്തിൽ വസിക്കാൻ അവസരമൊരുക്കി ഇപ്പോൾ പിതാവായ യാക്കോബും ഈ പന്ത്രണ്ട് മക്കളും ഇപ്പോൾ എവിടെയാണ് ജോസഫിനോടൊപ്പം അല്ലേ അവരെല്ലാവരും ഈജിപ്തിൽ താമസമാക്കി ഇതായിരുന്നു നിങ്ങൾ മുമ്പേ മൂന്ന് ക്ലാസ്സുകളിൽ പഠിച്ചത് ഇനി നമുക്ക് നാലാമത്തെ പാഠത്തിലേക്ക് വരാം നമ്മൾ പൂർവ്വിതാക്കന്മാരുടെ കഥ കഴിഞ്ഞു അല്ലേ കഥ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നാലാമത്തെ പാടത്തിലേക്ക് വരികയാണ് നേതാവായ മോശ ഇപ്പോൾ യാക്കോബും മക്കളും എവിടെ ഈജിപ്തിൽ അവരുടെ അവരുടെ പരമ്പര തീർന്നു അവർ മരിച്ചു യാക്കോബും പന്ത്രണ്ടും മക്കളും മരിച്ചു പക്ഷേ അവരുടെ വംശ പരമ്പര ഈജിപ്തിൽ വളർന്നു വ്യാപിച്ചു അവരൊരു ശക്തിയായി ആ ആ വംശാവലി ശക്തി പ്രാപ് പ്രാപിച്ചു അവർ ഇസ്രായേൽക്കാർ ഇസ്രായേൽക്കാർക്കാർക്കും അധികമായി ഈജിപ്തുകാർക്കും അധികമായി അവർ അപ്പോൾ ഈജിപ്തുകാർക്ക് സ്വയം തോന്നി തുടങ്ങി ഈ ഇസ്രായേൽക്കാർ തങ്ങളേക്കാഴും എണ്ണത്തിൽ വർധിക്കുന്നു ഇവർ ശക്തിയിൽ വർദ്ധിക്കുകയാണല്ലേ അപ്പോൾ ഈജിപ്ത് രാജാവ് തൻ്റെ പ്രജകളോട് പറയുന്നു എന്നെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേൽക്കാർ ശത്രുപക്ഷം ചേർന്ന് അവരോടൊത്ത് യുദ്ധം ചെയ്ത് നമ്മുടെ ദേശം തന്നെ പിടിച്ചെടുത്തേക്കാം എന്താ പറയുന്നത് എണ്ണത്തിൽ കൂടുതലാണ് അല്ലേ ഇവർ എന്നെങ്കിലും ഒരിക്കൽ യുദ്ധം ചെയ്താൽ ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ ഇവർ ശത്രുപക്ഷം ചേർന്ന് നമ്മുടെ ആ നമ്മൾ ഈജിപ്തുകാർക്കെതിരെ യുദ്ധം ചെയ്ത് എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് ആ നമുക്കെതിരെ നമ്മുടെ ദേശം പിടിച്ചെടുക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക ഇവരെന്ത് ചെയ്തു ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ അടിമകളെപ്പോലെ പീഡിപ്പിക്കാൻ തുടങ്ങി അടിമകളെപ്പോലെ പീഡിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അവിടുത്തെ രാജാവായ ഫറവോ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഇവരിങ്ങനെ എണ്ണത്തിൽ കൂടുകയാണ് അതുകൊണ്ട് ഇനി ഇസ്രായേൽ ഭവനത്തിൽ ഉണ്ടാകുന്ന അതായത് ഹെബ്രായ സ്ത്രീകൾ പ്രസവിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിലേക്ക് നദിയിലേക്കെറിഞ്ഞ് കൊന്നുകളയുക എന്താ ചെയ്യേണ്ടത് നൈൽ നദിയിലേക്ക് എറിഞ്ഞ് കൊന്നു കളയുക അപ്പോഴെന്ത് സംഭവിക്കും ഇസ്രായേൽ കുടുംബങ്ങളിൽ ആൺകുട്ടികളില്ലാതാകും അവരുടെ ജനസംഖ്യ കുറയും ആ സമയത്ത് അവിടെ ഒരു കുടുംബത്തിൽ ഒരു ഇസ്രായേൽ യുവതി ഒരു ഹെബ്രായ യുവതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവൾക്ക് ആ കുഞ്ഞിനെ കൊന്നുകളയാൻ തോന്നിയില്ല അവൾ എന്ത് ചെയ്തു നല്ല സുന്ദരമായ കുഞ്ഞ് അവൾ ആ കുഞ്ഞിനെ ഒളിച്ചു വെച്ച് വളർത്താൻ തീരുമാനിച്ചു രാജകൽപ്പനയാണ് താൻ ലംഘിക്കുന്നതെന്ന് അവൾക്കറിയാം ഒരു കുഞ്ഞിനെ കുറേ നാൾ നമുക്ക് അങ്ങനെ ഒളിച്ചു വെച്ച് ജീവിക്കാൻ വളർത്താൻ സാധിക്കുമോ ഇല്ലല്ലേ മൂന്ന് മാസം പിന്നിട്ടപ്പോൾ ആ അമ്മ എന്ത് ചെയ്തെന്നോ ആ നല്ല ഞാങ്ങണകളുണ്ട് ഞാങ്ങണയെന്ന് വെച്ചാൽ എന്താണ് അറിയാമോ ഞാങ്ങണയെന്ന് വെച്ചാൽ എന്താണെന്ന് നയൽ നദിയുടെ തീരത്ത് ഈ പുല്ലുകൾ വളർന്നു നിൽക്കും ഈ പുല്ലിനെയാണ് നമ്മൾ ഞാങ്ങണയെന്ന് പറയുന്നത് അവർ ഒരു കൊച്ചു പേടകമുണ്ടാക്കി ഈ ഞാങ്ങണ കൊണ്ട് എന്നിട്ട് അതിനകത്ത് താറും കളിമണ്ണും ഉപയോഗിച്ച് പൂച്ചി ഇനി അതിനകത്ത് വെള്ളം കയറുകയില്ല അവൾ എന്ത് ചെയ്തെന്നോ തൻ്റെ കുഞ്ഞിനെ ആ പേടകത്തിൽ കിടത്തി നൈൽ നദിയുടെ തീരത്ത് ആ ഞാങ്ങണകൾക്കിടയിൽ വെച്ചു എന്നിട്ട് ആ കുഞ്ഞിനെ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി അതിൻ്റെ സഹോദരി ഞാങ്ങണകൾക്കിടയിൽ ഒളിഞ്ഞു നിന്നു അപ്പോഴാണ് അതുവഴി ഫറവോയുടെ പുത്രി തോഴിമാരുമായി കുളിക്കാനെത്തിയത് അവർ അതിനെ കണ്ടു ആ പേടകം കണ്ടു അതിങ്ങെടുത്തുകൊണ്ടുവരാൻ ഫറവോയുടെ പുത്രി തോഴിമാരോട് കൽപ്പിച്ചു അവർ ആ പേടകം കൊണ്ടുവന്ന് തുറന്നു നോക്കി അതിലൊരു ശിശു ഒറ്റ നോട്ടത്തിൽ തന്നെ ഫറവോയുടെ പുത്രിക്ക് മനസ്സിലായി അത് ഒരു ഹെബ്രായ ശിശുവാണെന്ന് ശിശു കരയാൻ തുടങ്ങി ഫറവോയുടെ പുത്രിക്ക് ആകെ അനുകമ്പ തോന്നി അപ്പോൾ ഈ ശിശുവിൻ്റെ സഹോദരി അവരുടെ അടുക്കിലേക്ക് വന്ന് പറയുന്നു നിനക്ക് വേണ്ടി ഈ ശിശുവിനെ മുലയൂട്ടി വളർത്തുവാൻ ഞാൻ ഒരു ഹെബ്രായ സ്ത്രീയെ കൊണ്ടുവരട്ടെ ആ ഫറവോയുടെ പുത്രി അത് സമ്മതിച്ചു ഈ സഹോദരി വീട്ടിലേക്ക് ഉടനെ ഓടിപ്പോയി ആ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഫറവോയുടെ പുത്രി ഈ അമ്മയോട് പറയുകയാണ് എനിക്ക് വേണ്ടി ഈ കുഞ്ഞിനെ നീ മുലയൂട്ടി വളർത്തുക ഇവൻ വളർന്നു കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് നൽകണം അതിനുള്ള ശമ്പളം ഞാൻ നിനക്ക് തന്നുകൊള്ളാം ആ അമ്മയ്ക്ക് വളരെ സന്തോഷമായി അവരാ കുഞ്ഞുമായി വീട്ടിൽ പോയി അവനെ വളർത്തി അവൻ വലുതായപ്പോൾ ആ ശിശുവിനെ ഫറവോയുടെ പുത്രിക്ക് കൈമാറി ഫറവോയുടെ പുത്രി അവന് വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന് അർത്ഥമുള്ള മോശ എന്ന് പേരു നൽകി ആരാണ് മോശ എന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആ ഒരു ഇസ്രായേൽ കുഞ്ഞാണ് മോശ മോശ ഇപ്പം എവിടെയാണ് ഫറവോയുടെ കൊട്ടാരത്തിൽ അല്ലേ രാജകൽപ്പനയൊക്കെ നിന്നിട്ടും മോശ വളർന്നു വന്നു കഥ നല്ലതുപോലോർത്തിരിക്കണം മറക്കത്തില്ല അല്ലേ നല്ല കഥയാണ് ശരി ഇതാണ് നമ്മുടെ മോശ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഓർത്തിരിക്കുമോ കഥകൾ ടീച്ചർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിക്കും എന്താണ് ആരാണ് മോശ മോശമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണടച്ചോ സ്നേഹപിതാവായ ദൈവമേ ഇത്രയും നേരം ഞങ്ങളോടൊത്തായിരുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവത്തിന് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായി ഞങ്ങളെ വളർത്തയണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ